വളരെ കുറഞ്ഞ സ്ഥലപരിമിതിയിൽ മികച്ച രീതിയിലുള്ള ഒരു പ്രൊഡക്ഷൻ നടത്തുന്ന ഒരു അടിപൊളി ബീറ്റ ഫാമാണ് നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത്. ഇപ്പോൾ ഉല്ലാസ് ചേട്ടാ, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമസ്കാരം. ആ ഇപ്പോൾ ചേട്ടാ എത്ര നാളായി ഈ ഫാം ബീറ്റ ഫീൽഡിലേക്ക് വന്നിട്ട്? രണ്ട് വർഷം ആകുന്നു. ആണല്ലേ. ഈ ബീറ്റയെ തന്നെ ചൂസ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു ചേട്ടാ? ഗപ്പികൾ എല്ലായിടത്തും ഗപ്പിയുണ്ട്. ആ അപ്പോൾ ഇത് നല്ല ഇച്ചിരി റിസ്ക്കാണെന്ന് ഇങ്ങനെ ഒരു പറച്ചിൽ എല്ലാവരുടെ ഇടയിലും ഉണ്ട്. അപ്പോൾ ഒന്ന് നോക്കിക്കളയാലെന്ന് വെച്ചു. അതാണ്. അങ്ങനെയാണ് ഇതിനായിട്ട് ഇറങ്ങണം. എനിക്ക് വലിയ റിസ്ക് ആയിട്ട് തോന്നല്ല. ആ ഗപ്പിയിൽ എളുപ്പമാണ്. ഗപ്പിയാകുമ്പോൾ ഒത്തിരി സ്ഥലം വേണം. ഇവിടെ സ്ഥലം കുറവായ കാരണേ എനിക്ക് അത് ഞാൻ തുടങ്ങിയായിരുന്നു. ഗപ്പിയാണ് ഒരു മൂന്നാലഞ്ച് വെറൈറ്റി ഗപ്പി ചെയ്തായിരുന്നു. പക്ഷേ എനിക്ക് സ്ഥലപരിമിതി മൂലം ഞാനത് നിർത്തിയിട്ട് പിന്നെ ബെറ്റയിലേക്ക് വന്നതാണ്. ഇവിടെ എത്ര വെറൈറ്റി ബീറ്റാസിനെ നമ്മൾ ചെയ്യുന്നുണ്ട്? നാലഞ്ച് വെറൈറ്റി ഉണ്ട്. ഉണ്ടല്ലേ. ഡെംബോ ഇയർ ഉണ്ട്, പിന്നെ സൽമാൻഡർ, സൽമാൻഡർ ഇയർ, പിന്നെ ഒ എച്ച് എം, ഫുൾ റെഡ് ഒ എച്ച് എം, വൈറ്റ് പ്ലാറ്റിനം വൈറ്റ്, നിമോ കാൻഡി. ചേട്ടൻ്റെ മാർക്കറ്റിംഗ് രീതികളൊക്കെ എങ്ങനെയൊക്കെയാണ്? മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതുപോലെ ചാനൽ ഇടുക, ആരെങ്കിലുമൊക്കെ വന്ന് എടുക്കും. എനിക്ക് മൊബൈലിൻ്റെ ഇതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്ത കാരണം ഇതൊരു മൂന്നാലഞ്ച് കടയുണ്ട് എനിക്ക് ചേർത്തലയില്, ഇവിടെ അയലോക്കത്തെ മൂന്നാലഞ്ച് കടയല്ല കാരണം. പിന്നെ കുറച്ച് കുട്ടികളൊക്കെ ഇവിടെ വരും, പിന്നെ അങ്ങനെ പോകും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതൊരു സാമ്പത്തികമല്ല, നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു രസം മെയിൻ അതാണ്. കാരണം ഇതാണ് സാമ്പത്തികം ഉണ്ടാക്കാൻ വലിയ കാശുകാരൻ അങ്ങനൊന്നുമില്ല. ഇത് പിള്ളേരൊക്കെ വരുമ്പോൾ അവർക്ക് കൊടുക്കുക, എന്തെങ്കിലും ഇവർക്ക് തീറ്റി മേടിക്കാനുള്ള കാര്യം കിട്ടും. അത്രയൊക്കെ സന്തോഷം. സന്തോഷം കണ്ടിരിക്കാൻ തന്നെ. ചേട്ടാ എന്തൊക്കെ ഫുഡാണ് നമ്മൾ ബീറ്റാസിന് ഇവിടെ കൊടുക്കുന്നത്? ഇവിടെ ഞാൻ കൊടുക്കുന്നത് ആർടിമിയ ഒരു ഒന്നൊന്നര മാസത്തോളം ആർടിമിയ കാച്ചി കൊടുക്കും. ഓസ്റ്റേഡ് ആർടിമിയ റെഡ് ഡ്രിങ്ക്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിന്നെ അതിന് ആർടിമിയ കൊടുത്ത് കഴിഞ്ഞ് ഒരു 20 ദിവസം കഴിയുമ്പോൾ മൊയിനെ കൊടുക്കുന്നുണ്ട്, ഡാഫ്നി ഉണ്ട്, പിന്നെ കൊതുകിൻ്റെ പൂത്താടി കൊടുക്കാറുണ്ട്. വാട്ടർ ചേഞ്ച് ഒക്കെ എങ്ങനെ? വാട്ടർ ചേഞ്ച് ഞാൻ 3-ാമത്തെ ദിവസം വാട്ടർ ചേഞ്ച് ചെയ്യും. വാട്ടർ ചേഞ്ച് എപ്പോഴും പക്കായിട്ട് ചെയ്യും. പക്കായിട്ട് വാട്ടർ ചേഞ്ച് ഫുഡും കറക്റ്റായിട്ട് കൊടുക്കും. അതാണ്. എത്ര നേരം ഫുഡ് കൊടുക്കും ചേട്ടാ? 3 നേരമാണ് കൊടുക്കുന്നത്. പിന്നെ കുട്ടികൾക്ക് ഒരു 2 മാസം 2.5 മാസം വരെ 3 നേരം കൊടുക്കും. കൊടുക്കും. ബോട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 2 നേരം പിടിയും. അതേ ഉള്ളൂ. അത് പിന്നെ കൂടുതലും പെല്ലറ്റായിരിക്കും കൊടുക്കുക. ഇതെല്ലാം ആണി അടിച്ച്, കോൺക്രീറ്റ് ആണി അടിച്ച് കുപ്പിക്കകത്ത് ഹോളിട്ടാണ് ചേട്ടൻ ഇവിടെ എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. വളരെ വ്യത്യസ്തമായ രീതിയിൽ നല്ല ഭംഗിയോടെ. ചേട്ടാ ഈ ബോട്ടിൽ ചെയ്തേക്കുന്നതിൻ്റെ ഐഡിയ ചേട്ടൻ എവിടെ നിന്ന് കിട്ടി? അതോ സ്വന്തമായിട്ടുള്ള? സ്വന്തമല്ല, ഞാൻ പിന്നെ തായ്ലൻഡിൽ കാര്യം ചെയ്തത് ചെയ്യുന്നത് ഇന്ന് കുറച്ചുണ്ട്. പിന്നെ എൻ്റെ ഒരു സ്വന്തം ഐഡിയ കൂടിയുണ്ട്. അതെ അല്ലേ. എന്നു പറഞ്ഞാൽ നമ്മൾ ഈ ഹോൾ ഇതിപ്പോ എനിക്ക് ചെയ്തല്ലേ പഠിച്ചു വന്നത്. നമ്മളിങ്ങനെ ഹോള് നേരെ ഇടുമായിരുന്നു. ആടി നോക്കണതും ഇതും കൂടി നേരെ ഇട്ട് കഴിയുമ്പോൾ എന്ത് പറ്റുന്ന ഈ ഹോള് വലുതായി പോയി കഴിഞ്ഞാൽ ഇതിന്ന് ചാടിപ്പനി കണ്ടു പോകുന്ന അബദ്ധം പറ്റി ഇവിടുത്തെ ഇടക്ക് വന്ന് കയറി വരും. ഈ ഹോളിന്റെ അവിടെ വന്നിട്ട് ചത്തുപോകും. ഇപ്പൊ എന്താ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ഇത് പൊക്കിയിടും. ഈ ഹോള് പൊക്കിയിട്ടുണ്ട്, ഇതിന്റെ താഴെ ആണി നോക്കുന്ന അടിക്കോള്. അപ്പൊ വെള്ളം വന്നിട്ട് ആണി നോക്കുന്ന അവിടെ നിന്നോളും. മനസ്സിലായി മനസ്സിലായി. ഇതിലേ ഇടിഞ്ഞു നിൽക്കും വെള്ളം. ആണ് നോക്കണതിൻ്റെ അവിടെ വന്ന് വെള്ളം നിന്നോളും. നിന്നോളും. ഇതിനും അങ്ങനെ ചെയ്തിട്ടില്ല, ഇപ്പം ഞാൻ ചെയ്യണം അങ്ങനെ. ഇതുവരെ ഉള്ളത് ഇങ്ങനെ. ഇതെന്ന് പറഞ്ഞാൽ അല്ലെ, പിന്നെ നമ്മൾ ഈ വലിയ ഹോളാകുമ്പോൾ ഇവർ ചാടാൻ നോക്കും, ഇതിൻ്റെ ഇടയ്ക്ക് കുടുങ്ങും. ആ അങ്ങനെ ചത്തുപോകും. നമ്മളെ അനുഭവത്തിലൂടെ അല്ലേ ഓരോന്ന് പഠിക്കുന്നത്. ഞാനത് നോക്കിയപ്പോൾ ഈ ആണി അടിക്കണത് താത്തിയിടുക, ഇതൊരു ശകലം പൊക്കിയിടുക, അത്ര ഓവർഫ്ലോ വന്നത് ആണി അടിക്കുള്ളൂ പൊക്ക് അവിടെ നിന്നോളും, ഇത് മേളിൽ നിൽക്കും. ആ അപ്പൊ എല്ലായിടത്തു നിന്നും വ്യത്യസ്തമായിട്ടൊരു രീതിയിലാണ് ചേട്ടൻ ഇവിടെ എല്ലാം ബോട്ടിൽ ചെയ്ത് വെച്ചേക്കുന്നത്. വാട്ടർ ചേഞ്ച് ചെയ്യാൻ സുഖമാണ് നമുക്ക്, അല്ലെങ്കിൽ മെനക്കെട്ട പരിപാടി. ഇതെന്ന് പറഞ്ഞാൽ ഇത് കണ്ടത് ഇപ്പം സിമ്പിൾ കേസായിരുന്നു. ഒരു 2 സെക്കൻഡ് 2 മിനിറ്റ് ഉണ്ട്. ഒരു ഇത് വെക്കുക എന്ന് പറഞ്ഞാൽ വീട്ടിൽ അടുത്തുള്ള വെള്ളം ഇത് വീഴത്തുമില്ല, നല്ല പക്കായിട്ട് പെട്ടെന്ന് വാട്ടർ ചേഞ്ച് ചെയ്യും. ഓക്കെ. എത്ര ദിവസം കൂടുമ്പോൾ ചേട്ടൻ ഇങ്ങനെ ചെയ്യും? 3 ദിവസം. 3 ദിവസം എക്സ്റേയുടെ ഷീറ്റ് ആണല്ലേ. ഞാനിവിടെ ഇത് ഉള്ളതുകൊണ്ട് അങ്ങനെ അത് വെച്ചു. അല്ല വേറെ എന്തെങ്കിലും വെക്കാം. ഇപ്പൊ ചേട്ടാ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മീനിനെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കോണ്ടാക്ട് ചെയ്യണ്ടേ? നമ്മള് നമ്പർ മുഖാന്തരം ബന്ധപ്പെടുക. അല്ലാണ്ട് ഇപ്പൊ കൊറിയർ സംവിധാനമൊന്നും ഇല്ല. ചെയ്യണം പയ്യെ പയ്യെ, ചെയ്യുമ്പോൾ നമുക്കത് അറിയിക്കാം. അല്ലാണ്ട് ഇപ്പം മൊബൈൽ നമ്പർ വഴി ബന്ധപ്പെട്ടാൽ മതി. അപ്പം ഇവിടെ വന്ന്
ക്വാളിറ്റിയോടെ ഫിഷിനെ കണ്ട് ബോധ്യപ്പെട്ടെടുക്കുകയും ചെയ്യാം, തരുകയും ചെയ്യാം. ഏതായാലും ഏത് മീനാണ് അവരുടെ ഇഷ്ടമാണ്, നമ്മളല്ല പിടിച്ചു കൊടുക്കുന്നത്. അവർ ഇഷ്ടമുള്ള മീൻ പറയുക, അവർ എടുക്കുക, അതാണ്. ഇപ്പൊ ചേട്ടനെ ചെറിയ ആരോഗ്യ പ്രശ്നമൊക്കെ ഉണ്ടല്ലേ, ഡിസ്കിന് ചെറിയൊരു പ്രശ്നം കാരണം ഇതെല്ലാം അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല നമുക്ക്. നല്ലപോലെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇതെല്ലാം മാറിക്കഴിഞ്ഞ് നല്ലപോലെ പ്രൊഡക്ഷൻ അടിപൊളിയായിട്ട് ചെയ്യും, സൂപ്പറായിട്ട് ചെയ്യും. അപ്പൊ ഇപ്പൊ ഉള്ള മീനെല്ലാം നമ്മള് ഒന്ന് വിറ്റ് മാറാന്നുള്ളതാണ് ലക്ഷ്യം. എന്നിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കുക, എന്നിട്ട് വേദന മാറുന്നവരൊന്ന് റെസ്റ്റ് എടുത്ത് പൂർണ്ണമായിട്ട്. ഓ, ഇത്രേ ഉള്ളൂ. പൂർവാദിയ ശക്തിയായിട്ട് തിരിച്ചു വരട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ചേട്ടാ, ഇങ്ങോട്ട് വരുന്ന വഴി എന്ന് പറയാമോ? വഴി ആലപ്പുഴയിൽ നിന്ന് വരുന്ന വഴിയാണെങ്കിൽ 11-ാം മൈൽ ചേർത്തിലേക്ക് ഒരു 4 കിലോമീറ്റർ മുമ്പായിട്ട് 11-ാം മൈൽ നേരെ റൈറ്റ് ഒരു 500 മീറ്റർ എന്നിട്ട് വിളിച്ചാൽ മതി. എപ്പോൾ വിളിച്ചാലും. അപ്പോൾ ചേട്ടൻ്റെ ഫോൺ നമ്പരും നമ്മുടെ ഗൂഗിൾ മാപ്പിൻ്റെ ലൊക്കേഷനും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരെയും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.